ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാനിറങ്ങുമ്പോൾ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിരുമായിരുന്നില്ലേ, ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ? ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്. നടൻ റിസ ബാവ അന്തരിച്ചു, 55 വയസ്സായിരുന്നു. സിദ്ദീഖും ലാലും സംവിധാനം ചെയ്ത ഇൻ ഹരിഹാർ നഗറിലെ ജോൺ ഹോനായി എന്ന കഥാപാത്രത്തിലൂടെയാണ് റിസ ബാവ സിനിമയിലെത്തുന്നത്. പിന്നീട് നായകനായും വില്ലനായും സിനിമയിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. പാവം ഒരു കന്യാസ്ത്രീയുടെ ചാവുദോഷത്തിന് കടപ്പെട്ടിരിക്കുക ഈ അരമന, അത് മറക്കണ്ട. കുടലും പണ്ടവും കുത്തിക്കീറി സ്പിരിറ്റിൽ കുളിപ്പിച്ച് സിസ്റ്റർ അമലേക്ക് എടുത്തിരിക്കുക ആ കോൺവെന്റിൽ, അത് നാം എന്ത് വേണം, ഇനി നാറ്റിക്കാതെ നോക്കണം. കൊച്ചിയിൽ ആദ്യകാലത്തെ നാടക ചലച്ചിത്ര നടനും ഗായകനും സംഘാടകനുമായ ശ്യാമൾ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഇസ്മായിലിന്റെ മകനായ റിസ ബാവയ്ക്ക് ചെറുപ്പം മുതൽ നാടകത്തോട് കടുത്ത പ്രണയമായിരുന്നു. 4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തീ വെളിച്ചമാണ് എന്ന നാടകത്തിലൂടെ അഭിനയത്തിന്റെ ലോകത്തേക്ക് കടന്നുവന്ന റിസ ബാവ കഴിഞ്ഞ 40 വർഷമായി അഭിനയ രംഗത്തുണ്ട്. നാടകത്തിലും സിനിമയിലും സീരിയലുകളിലുമായി 100 കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 1966 സെപ്റ്റംബർ 24 കൊച്ചിയിൽ ജനിച്ച റിസ ബാവയുടെ പ്രാഥമിക വിദ്യാഭ്യാസം തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു. പൊളിക്കും ഒരുപാട് തവണ പൊളിച്ചിട്ടുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടും മറിച്ചു വായിച്ചു നോക്കിയിച്ചു മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. 1984 വിഷുപക്ഷി എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് എത്തിയെങ്കിലും ഈ ചിത്രം റിലീസായില്ല. 90 റിലീസായ ഡോക്ടർ പശുപതി എന്ന സിനിമയിലും അഭിനയിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. അതിങ്ങോട്ടിറക്കി മുന്നിലേക്ക് വെച്ചോ. എന്താ മനോഹര, പ്രൊജക്ട് ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? പണിയും പ്രൊജക്ടുകളൊക്കെ വീണ്ടും പോലെ നടക്കുന്നുണ്ട്. പക്ഷെ പണി കഴിഞ്ഞ ബിൽഡിംഗിൽ കൊടുക്കത്തെ ചോർച്ച. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി പൂട്ടേണ്ടി വരും, നമ്മളെ പണിയും പോവും. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാ. അതിനിപ്പോ എന്താ സാറ് പരിഹാരം? ഡാം ഷുവർ, പേര് പോലെ 100% വിശ്വസിക്കാം. എന്റെ എല്ലാ പ്രൊജക്ടിന്റെ കരുത്തും വിജയവും ഡാം ഷുവർ തന്നെ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കെട്ടിടങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളും ചോർച്ചകളും അടക്കം മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഡാം ഷുവർ. നല്ല കോൺട്രാക്ടർ ആകണമെങ്കിൽ നല്ല തിരഞ്ഞെടുക്കണം. ജർമ്മൻ ടെക്നോളജിയും നൂതന സാങ്കേതിക വിദ്യകളുമാണ് ഡാം ഷുവറിന്റെ കരുത്ത്. അതുപോലെ ഡാം ഷുവർ പ്രോഡക്റ്റുകൾ മികച്ച ബോണ്ടിംഗ് ഉള്ളവയും വളരെയധികം ഇലസ്റ്റോമെറിക്കുമാണ്. ഇത് കോൺക്രീറ്റുകൾക്കും പ്ലാസ്റ്ററിങ്ങിനും മികച്ച ഈടും ബലവും നൽകുന്നു. ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഡാം ഷുവർ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ചോർച്ച എന്നത് വെറും ഒരു കഥ മാത്രം. നിലവിൽ ചോർച്ച ഉണ്ടെങ്കിൽ അതിനുണ്ടൊരു പരിഹാരം. നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇനി ഡാം ഷുവറിന്റെ സമ്പൂർണ്ണ പരിരക്ഷയിൽ.